വെൽക്കം ബാക്ക് ടു വി എസ് നോട്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസും എന്താണ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്നാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഒരു സ്ഥാപനത്തിൽ നടപ്പിൽ വരുത്തണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള തന്ത്രങ്ങളെയാണ് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഒന്നാമത്തെ ടെക്നിക്സ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എഫ് ഡബ്ല്യു ടെയിലർ സജസ്റ്റഡ് ദാറ്റ് സ്പെഷ്യലൈസേഷൻ ഷുഡ് ബി ഇൻട്രഡ്യൂസ് ത്രൂ ദ സിസ്റ്റം ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ട്രെയിലറും സജസ്റ്റ് ചെയ്യുന്നത് സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന സിസ്റ്റത്തിൽ കൂടിയേ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അണ്ടർ ദിസ് സിസ്റ്റം പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ അദ്ദേഹം പറയുന്നത് പ്ലാൻ ഒരു ഏ ഏതൊരു കാര്യത്തിൻ്റെയും ആസൂത്രണവും നടപ്പിൽ വരുത്തലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അതായത് പ്ലാൻ ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലും ആയിരിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് അക്കോഡിംഗ് ടു ദിസ് സിസ്റ്റം എയ്റ്റ് സൂപ്പർവൈസേഴ്സ് ആർ സൂപ്പർവൈസിങ് ദ സെയിം വർക്കർ ഓൺ എയ്റ്റ് ഡിഫറെൻ്റ് ആസ്പെക്ട് ഓഫ് ദി വർക്ക് ഒരു വർക്കറെ എട്ട് സൂപ്പർവൈസേഴ്സ് സൂപ്പർവൈസ് ചെയ്യണം അതായത് ഒരു വർക്കറെ ഒരു വർക്കിനെ തന്നെ ഡിഫറെൻ്റ് ആസ്പെക്റ്റിൽ കൂടി നിരീക്ഷിക്കണം ആ ഡിഫറെൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എട്ട് ആസ്പെക്റ്റ് ഉണ്ട് അവർ എട്ട് പേര് വേണം അവരെ നിരീക്ഷിക്കാൻ എന്നാണ് പറയുന്നത് അത് നമുക്ക് കൂടുതൽ ഒരു വ്യക്തമാകാനായിട്ടൊരു ഡയഗ്രമുണ്ട് അതൊന്നും നോക്കുക അപ്പോൾ കൂടുതലും സയന്റിഫിക് മാനേജ്മെന്റ് ഫാക്ടറികളിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പോൾ ഇത് പ്ലാനിങ് ഇൻ ചാർജ് ഉണ്ട് പ്രൊഡക്ഷൻ ഇൻ ചാർജ് ഉണ്ട് പ്ലാനിങ് ഇൻ ചാർജിന്റെ താഴെ വീണ്ടും നാല് ഫോർമാൻമാർ വരുന്നതാണ് ഇൻസ്ട്രക്ഷൻ ഗാർഡ് ക്ലർക്ക് റൂട്ട് ക്ലർക്ക് ടൈം ആൻഡ് കോസ്റ്റ് ഡിസിപ്ലിനേറിയൻ പ്രൊഡക്ഷൻ ഇൻ ചാർജിൽ വീണ്ടും ഗാങ് ബോസ് റിപ്പയർ ബോസ് ഇൻസ്പെക്ടർ സ്പീഡ് ബോസ് ഇങ്ങനെ എട്ട് പേര് ആരെ ാണ് നിരീക്ഷിക്കുന്നത് ഒരേ ഒരു വർക്കറെയാണ് കാരണം എട്ട് കാര്യങ്ങളിലായിട്ടാണ് ഈ എട്ട് പേരും നിരീക്ഷിക്കുന്നത് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവരൊക്കെ ഇവരുടെ ഓരോരുത്തരുടെയും ജോലി എന്താണെന്നൊന്നും നോക്കാം അപ്പൊ പ്ലാനിങ് ലെവലിലുള്ള സൂപ്പർവൈസേഴ്സ് ആരെല്ലാമായിരുന്നു ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് അദ്ദേഹത്തിന്റെ ജോലി ടു ലേ ഡൗൺ ദ എക്സാക്ട് മെത്തേഡ് ഓഫ് ഡൂയിങ് ദ വർക്ക് ഒരു ജോലി ചെയ്യുന്നതിനായിട്ടുള്ള ഏറ്റവും ശരിയായ മാർഗം രൂപീകരിക്കുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിൻ്റെ ജോലി അടുത്തയാളാണ് റൂട്ട് ക്ലർക്ക് റൂട്ട് ക്ലർക്ക് എന്താ ചെയ്യണേ ടു ലേ ഡൗൺ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ പല ഉൽപാ പ്രവർത്തനങ്ങളിൽ കൂടിയേ ഒരു പ്രൊഡ ഒരു പ്രവ പ്രൊഡക്ഷൻ നടക്കുകയുള്ളു അപ്പോൾ ഓരോ പ്രവർത്തനങ്ങളുടെയും രീതികൾ അതിൻ്റെ അതിൻ്റെ ആ തുടർച്ച തീരുമാനിക്കുന്നതാണ് റൂട്ട് ക്ലർക്ക് അടുത്തത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ടു ലേ ഡൗൺ ദ ടൈം ടേബിൾ ഫോർ ഡൂയിങ് വർക്ക് ആൻഡ് മെയിൻറ്റെയിങ് കോസ്റ്റ് ഓഫ് ദി വർക്ക് ഓരോ ജോലിയും എപ്പോൾ എപ്പോൾ തുടങ്ങണം എപ്പോൾ തീർക്കണം അതിൻ്റെ ടൈം ഷെഡ്യൂൾ എന്തായിരിക്കണം അതിൻ്റെ കോസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ഇവരുടെ ജോലി അടുത്തത് ഡിസിപ്ലിനേറിയൻ ആണ് അതായത് നമ്മുടെ സ്ഥാപനത്തിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടപ്പിൽ വരുത്തുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും എന്നുള്ളതാണ് ഇവരുടെ ജോലി ഇതൊക്കെ ആസൂത്രണ ലെവലിലുള്ള ജോലികളാണ് അതായത് പ്ലാനിങ് ലെവലിലുള്ള സൂപ്പർവൈസേഴ്സ് ആണ് അടുത്തത് നമുക്ക് സൂപ്പർവൈസേഴ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ലെവൽ ആരൊക്കെയാണെന്ന് നോക്കാം സ്പീഡ് ബോസ് ഗാങ് ബോസ് റിപ്പയർ ബോസ് ഇൻസ്പെക്ടർ സ്പീഡ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി ടു ഡിറ്റർമിൻ അപ്രോപ്രിയേറ്റ് സ്പീഡ് ടു റൺ ദ മെഷീൻ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ മെഷീൻസും മനുഷ്യരും എത്ര സ്പീഡിൽ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണിവർ ഗാങ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി കമ്പ്ലീറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഏതെല്ലാം മെഷീൻസ് വേണം ഏതൊക്കെ ടൂൾസുകൾ വേണമെന്ന് സെറ്റ് ചെയ്യുന്ന തീരുമാനിക്കുന്ന അവ അസംബ്ലി ചെയ്ത് വെക്കുന്നതാണ് ഇവരുടെ ജോലി അടുത്തത് റിപ്പയർ ബോസ് അപ്പം ഗാങ് ബോസ് തീരുമാനിച്ചിരിക്കുന്ന ടൂൾസും മെഷീൻസും ഒക്കെ വർക്കിംഗ് കണ്ടീഷനിൽ നിലനിർത്തുക എന്നുള്ളതാണ് റിപ്പയർ ബോസിൻ്റെ ജോലി അടുത്തത് ഇൻസ്പെക്ടർ അദ്ദേഹം ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഡൺ ഇതിങ്ങനെ ഒരു വർക്കർ ചെയ്യുന്ന ആ ജോലിയുടെ ക്വാളിറ്റി ഉണ്ടോ എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതാണ് ഇൻസ്പെക്ടറുടെ ജോലി അപ്പം ഇങ്ങനെ നാലും നാല് എട്ട് പേരായിരിക്കണം ഒരു വർക്കറെ നിരീക്ഷിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ എട്ടുപേരും ഒരു വർക്കറെ നിരീക്ഷിച്ചു കൊണ്ട് സ്പെഷ്യലൈസേഷൻ സാധ്യമാക്കാം എന്നാണ് ഈ സിസ്റ്റത്തിൽ കൂടി അതായത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഫോർമാൻഷിപ്പിൽ കൂടി നമ്മുടെ എഫ് ഡബ്ല്യു ഡബ്ല്യുടയിലർ സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് അടുത്ത ടെക്നിക്സാണ് സ്റ്റാൻഡേർഡൈസേഷൻ ഇൻവോൾവ് സെറ്റിംഗ് അപ്പോസ് സ്റ്റാൻഡേർഡ്സ് ഇൻ യൂസ് ഓഫ് ടൂൾ ആൻഡ് എക്യൂപ്മെൻറ്റ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ വർക്കിംഗ് കണ്ടീഷൻ എക്സെട്രാ ഫോർ മാക്സിമൈസേഷൻ ഓഫ് ഔട്ട്പുട്ട് എന്താണ് നിലവാരം നിശ്ചയിക്കലാണ് ഏതൊക്കെ തരത്തിലുള്ള നിലവാരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കണം പ്രൊഡക്ഷൻ്റെ നിലവാരം എന്തായിരിക്കണം നമ്മുടെ ഏത് വർക്കിംഗ് കണ്ടീഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് ആവശ്യമായ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടെക്നിക്സിനകത്ത് പറയുന്നത് ഇങ്ങനെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്താൽ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് മെറ്റീരിയൽ ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ആൻഡ് വർക്കേഴ്സ് ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്താൽ നമ്മുടെ വേസ്റ്റേജ് കുറയും നമ്മുടെ സമയം നമുക്ക് അധികം വേസ്റ്റ് ആക്കത്തില്ല കോസ്റ്റ് വേസ്റ്റ് ആവില്ല അതുപോലെ തന്നെ നമ്മുടെ വർക്കിൻ്റെയും വർക്കറുടെയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് സിംപ്ലിഫിക്കേഷൻ ആണ് സിംപ്ലിഫിക്കേഷൻ മീൻസ് എലിമിനേഷൻ ഓഫ് അൺനെസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസ് കോസ്റ്റ് നമ്മൾ കൂടുതൽ പ്രോഡക്റ്റുകളുടെ ഡൈവേഴ്സിറ്റിയിലേക്ക് പോകുക അതായത് വിവിധ തരങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ ഉത്പാദിപ്പിച്ചുള്ളെങ്കിൽ അതിന്മേൽ ഇന്നവേഷൻ നട നടത്തി അപ്ഡേറ്റ് ആക്കി ഇരുന്ന് അങ്ങനെ നമുക്ക് മാർക്കറ്റ് പിടിച്ചെടുക്കാം അങ്ങനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് വിജയത്തിൽ എത്താം എന്നാണ് ഈ ടെക്നിക്സിനകത്ത് അദ്ദേഹം പറയുന്നത് അടുത്തത് മെത്തേഡ് ആണ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മെത്തേഡ് സ്റ്റഡി ഈസ് ടു ഫൈൻഡ് ഔട്ട് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ജോബ് ഒരു ജോലി എത്ര നന്നായിട്ട് ഏത് രീതിയിൽ ചെയ്യാമെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ മെത്തേഡ് സ്റ്റഡിയുടെ ലക്ഷ്യം

അടുത്തത് മോഷൻ സ്റ്റഡി മോഷൻ ഹിയർ മീൻസ് മൂവ്മെൻറ്റ് മോഷൻ സ്റ്റഡി ഇൻവോൾവ്സ് ക്ലോസ് ഒബ്സർവേഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് മെഷീൻസ് ടു പെർഫോം എ പർട്ടിക്കുലർ ജോബ് ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് വേസ്റ്റ്ഫുൾ മൂവ്മെൻറ്റ് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മെഷീൻസും വർക്കേഴ്സും ഒക്കെ ഏത് തരത്തിൽ മൂവ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് അതായത് അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ട് മോഷൻ സ്റ്റഡി എന്ന ടെക്നിക്സ് നടത്തണം അടുത്തത് ടൈം സ്റ്റഡി അത് നമുക്ക് വാക്കിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും ഇറ്റ് ഈസ് ദ ഡെറ്റർമിനേഷൻ ഓഫ് ടൈം റെക്കേഡ് ടു കംപ്ലീറ്റ് എ പർട്ടിക്കുലർ ജോബ് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സമയം എത്രയാണെന്ന് കണ്ടെത്താനുള്ള പഠനമാണിത് അടുത്തത് ഫറ്റീക്ക് സ്റ്റഡി ഫറ്റീക്ക് സ്റ്റഡി ട്രൈസ് ടു ഐഡൻറ്റിഫൈ ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് റിക്വേഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ വർക്ക് ഓരോ ജോലി നടപ്പാക്കുന്നതിനിടയ്ക്ക് നമുക്ക് വർക്കേഴ്സിന് നമുക്ക് റെസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ റെസ്റ്റ് കൊടുത്തെങ്കിലേ അവരെ നമുക്ക് റീചാർജ് ചെയ്ത് വെച്ചെങ്കിലേ അവരുടെ മാക്സിമം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ എത്ര തവണ അവർക്ക് റെസ്റ്റ് കൊടുക്കണം എത്ര സമയം അവർക്ക് റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സ്റ്റഡിയാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോഴ് വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഈ നാല് സ്റ്റഡികളും കൂടെ ചേരുമ്പോഴാണ് ഒരു വർക്കിൻ്റെ പഠനം കംപ്ലീറ്റ് ആവുകയുള്ളൂ ഏതൊക്കെയാണ് മെത്തേഡ് സ്റ്റഡി മോഷൻ സ്റ്റഡിയും ടൈം സ്റ്റഡിയും ഫാറ്റിക് സ്റ്റഡിയും ഓക്കെ അടുത്ത ടെക്നീക്സ് ആണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തുന്ന ഒരു സാലറി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് വേതന സമ്പ്രദായമാണ് അണ്ടർ ദിസ് സിസ്റ്റം ഓഫ് ഏജ് പേയ്മെൻറ്റ് ടു പീസ് റേറ്റ് ആർ റിലേഡൗൺ രണ്ട് തരത്തിലുള്ള വേതനങ്ങൾ എന്നാണ് ഈ സിസ്റ്റത്തിനകത്ത് പറയുന്നത് അതായത് എ ലോ പീസ് റേറ്റ് ഫോർ ദോസ് ഹു ആർ ബിലോ ദ സ്റ്റാൻഡേർഡ് എ ഹൈ പീസ് റേറ്റ് ഫോർ ദോസ് ഹു ആർ അറ്റ് ഓർ എബ് ദ സ്റ്റാൻഡേർഡ് ടാസ്ക് അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ജീവനക്കാരും ഇന്ന സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ ആ സ്റ്റാൻഡേർഡിലും താഴ്ന്ന നിലയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് കുറഞ്ഞ കൂലി കൊടുത്താൽ മതിയാകും ആ സ്റ്റാൻഡേർഡിനേക്കാൾ ആ സ്റ്റാൻഡേർഡ് ിൽ അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉയർന്ന വേതനം നൽകണം എന്നാണ് ഈ ടെക്നിക്കിൽ ഇദ്ദേഹം പറയുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് കൂലികൾ രണ്ട് രീതിയിൽ തിരിച്ചാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റും കാരണം അവർ അലസരായിട്ടിരിക്കില്ല അവർ ചെയ്യുന്ന ജോലിക്ക് കൂടുതൽ കൂലി കിട്ടുമെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം പ്രൊഡക്ഷൻ നടത്തും അത് സ്ഥാപനത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ജീവനക്കാർക്കും നല്ലതാണ് അവർ കൂടുതൽ വർക്ക് കൂടുതൽ കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ അവർക്ക് അത് നല്ലതല്ലേ അപ്പോൾ അവർ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യും അത് ഇതാണ് ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്നതിൽ കൂടി എഫ് ഡബ്ല്യു ടൈലർ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്രയുമാണ് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പം നോട്ട്സൊക്കെ എഴുതി വെച്ച് എല്ലാവരും അപ്ഡേറ്റ് ആയിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്ങ്